ഹലോ ഫ്രണ്ട്സ്, ബാങ്ക് ടു കൺട്രോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന മിൽക്ക് മെയ്ഡ്. ആ മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണോ കടയിൽ നിന്ന് വാങ്ങുന്നത് എന്താണോ ടേസ്റ്റ് അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് പാല്, മറ്റൊന്ന് പഞ്ചസാര. പാല് ഞാൻ പാക്കറ്റ് പാല് യൂസ് ചെയ്യുന്നത്, അത് 500 ഗ്രാമിന്റെ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാര, അതായത് ഒരു 200 ഗ്രാമിന്റെ ഒരു കപ്പ് പഞ്ചസാര. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു ഫസ്റ്റ് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് ഡയറക്റ്റ് കിടക്കാം, അതായത് ഞാൻ വേറെ തന്നെ ഒരു ഇൻഗ്രീഡിയൻസ് വേറെ കാണിക്കുന്നൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ പാല്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പാല് നമുക്കൊരു മീൻസ് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പൊ ഞാനിവിടെ സാധാരണ മിൽമയുടെ പാക്കറ്റ് പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല, 500 പാല്. ഇനി പാല് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം, സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി പാല് നന്നായി ചൂടാവണം. ചൂടായതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്. ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പഞ്ചസാരയും പാലും. ഇത് രണ്ടെണ്ണം മാത്രമേ നമുക്ക് മിൽമെയ്ഡിന് ആവശ്യമുള്ളൂ. അപ്പം പാല് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഗ്രാം ആയിരിക്കണം ഒരു കപ്പ് പഞ്ചസാര. അപ്പം അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം 500 പാലിന് 200 ഗ്രാം പഞ്ചസാര. അപ്പം പാല് നന്നായിട്ട് ചൂടാവണം, അതൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം അടിയിൽ ചൂടാകുമ്പോൾ തന്നെ അടിയിൽ പിടിച്ചു പോകാതെ നിൽക്കാൻ ഇളക്കി കൊടുക്കാം. ഞാനിപ്പം ഫുൾ ഫ്ലെയിമിലാണ് ഇത് സ്റ്റൗ ഓൺ ആക്കിയിട്ടുള്ളത്. ഇതൊന്ന് ചൂടായതിന് ശേഷം, അതായത് തിളച്ച് വരുമ്പോൾ നമുക്കത് മീഡിയത്തിലേക്ക് മീൻസ് സിമ്മിലേക്ക് മാറ്റാം. കാരണം അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ, പാല് അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിൽമെയ്ഡിൻ്റെ ടേസ്റ്റ് മാറും, അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പാലിൻ്റെ നാവിലും വന്ന് തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, ഒരു കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ഇടാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം, മിക്സാക്കി എടുക്കാം. കാരണം പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞു ഞാൻ എൻ്റെ പഞ്ചസാര കുറച്ചൊരു മീൻസ് ഒരു കട്ടി കൂടിയ ഒരു പഞ്ചസാരയാണ് ഇവിടുന്ന് എനിക്ക് കിട്ടുന്നത്. ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് സിമ്മിലേക്ക് ഇടണം, സ്റ്റൗ സിമ്മിലേക്ക് ഇടണം. കാരണം ഫുള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, മീഡിയത്തിലേക്ക് ഇട്ടാലോ ഫുള്ളിലേക്ക് ഇട്ടാലോ അത് ചിലപ്പോൾ അടിക്കൊടിക്കാനോ അല്ലെങ്കിൽ നന്നായിട്ട് തിളച്ച് പൊന്താനോ സാധ്യതയുണ്ട്. അപ്പം അത് പാടില്ല. മിൽമെയ്ഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സിമ്മിലേക്ക് ഇട്ടിട്ട് പതിയെ നമുക്ക് കുറുക്കിയെടുക്കണം. അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതലെടുക്കും, കാരണം ഈ പാലൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ടഫായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് മിൽമെയ്ഡ് ഉണ്ടാക്കാൻ കുറച്ച് നമുക്കൊരു ഇതുള്ളത് പാലൊന്ന് കുറുക്കിയെടുക്കണം, ആ ഒരു ജോലി മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പാലിപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം, കാരണം തിളച്ച് പൊന്താൻ പാടില്ല പാല്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാക്കറ്റ് പാലാണ്, അതുകൊണ്ട് അതിൻ്റെ ഫാറ്റ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന മിൽക്ക് മെയ്ഡ് കുറച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. നിങ്ങൾക്ക് സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ പാല കിട്ടുന്നുണ്ടെങ്കിൽ, നാടൻ പാല് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. അത് തന്നെ കഴിയുന്നത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റിയും കൂടുതലുണ്ടാവും, അതുപോലെ നല്ല മിൽക്ക് മെയ്ഡ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇതിപ്പം ഞാൻ 2-3 ദിവസത്തെ മീൻസ് അതിൻ്റെ ഫാറ്റ് മാത്രം എടുത്ത് വെച്ച് എന്നിട്ട് ഞാൻ ഈ പാലിൻ്റെ ഒഴിച്ച് മിക്സ് ചെയ്യുകയായിരുന്നത്. അതുകൊണ്ട് പാക്കറ്റ് പാല് യൂസ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്താലും മതി. 2-3 ദിവസത്തെ മീൻസ് നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ, പാല് തിളച്ച് കഴിഞ്ഞാൽ മുകളിൽ വരുന്ന ആ പത, അതായത് പാടിയും പതയൊക്കെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്, മിൽമെയ്ഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആ നമ്മൾ എടുക്കുന്ന പാല്, അതായത് പാക്കറ്റ് പാലിലേക്ക് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ടത് കുറുക്കി വരണം. ഓക്കെ, പാലിപ്പം ഒരു ഏകദേശം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും.
പക്ഷേ ഇത്ര പോരാ, കുറച്ചും കൂടി മീൻസ് ഡ്രൈ ആവണം. എന്നാൽ നന്നായി കുറുകി വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ശരിയായി വരൂ. പക്ഷേ നിങ്ങൾ സാധാരണ മിൽക്ക് മെയ്ഡിൻ്റെ അകത്ത് കാണുന്ന രീതിയിൽ ഒരിക്കലും കുറുക്കിയെടുക്കാൻ പാടില്ല, അത്ര അത്ര ഡ്രൈ ആകാൻ പാടില്ല. കാരണം അത്രയങ്ങ് തിക്കായി പോയി കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡ്രൈ ആയി വരും, കുറച്ചും കൂടി ഹാർഡായിട്ട് വരും. അപ്പോൾ അത്ര പാടില്ല. ഞാൻ കാണിച്ചുതരാം എത്രത്തോളം വേണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇപ്പോൾ ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു എനിക്കൊന്ന് 2 മിനിറ്റും കൂടി ഇതേപോലെ ഇങ്ങനെ തിളച്ച് കിട്ടിയാൽ മതി. മീൻസ് ആ രീതി അത്ര രീതിയിലേക്ക് ഒന്ന് കുറുകി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയാകും, നമുക്ക് ഇവിടെ നിന്നും വാങ്ങി വെക്കാം. ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നല്ലൊരു രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര പോലെ കുറച്ചും കൂടി ഇത് കുറുകാനുണ്ട്, അതായത് 2 മിനിറ്റും കൂടി മതിയായിരിക്കും. ഞാനിപ്പം ടോട്ടലായിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ സ്റ്റൗവിൽ വെച്ച് മീൻസ് ഇത് ചൂടാക്കി തിളപ്പിച്ചെടുത്തു. അപ്പം നിങ്ങളും മീൻസ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പാല് കുറുകി വരുമ്പോൾ ഇപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായി ഞാനിപ്പം ആക്കാൻ തുടങ്ങിയിട്ട്. ഞാനിതൊരു 3-ാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം നമ്മൾ ശരിയായ അതിൻ്റെ അളവ് കിട്ടിയില്ല, മീൻസ് അതിൻ്റെ തിക്നെസ് എനിക്ക് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് സോറി പാൽപേട പോലെ കുറച്ച് കട്ടിയായി പോയി. ഓക്കെ, പിന്നെ 2-ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് വന്നു. അത് ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തു, 2 പ്രാവശ്യം ഞാനത് യൂസ് ചെയ്തു, നല്ല രീതിയിൽ തന്നെ നിന്നു. സാധാരണ മിൽക്ക് മെയ്ഡ് പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നു അപ്പോൾ മനസ്സിലായി. ഇതിപ്പോൾ 3-ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കണം. എന്താ ഇങ്ങനെയൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കടയിൽ നിന്ന് പുറമേ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഞാനിപ്പോൾ പുറമേ നിന്ന് വാങ്ങില്ല, 2-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ഉണ്ടാക്കുന്ന 2-ാമത്തെ പ്രാവശ്യം ഇത്. അപ്പം ഇനി മിൽക്ക് മെയ്ഡ് എന്തായാലും എനിക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വരില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നു അത്ര ഉറപ്പായി. അപ്പോൾ എല്ലാവർക്കും സ്വാധീനം, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവും ഇതാ ഈ ഒരു തിക്നെസ് ആണ് ഇവിടെ വേണ്ടത്, നമ്മുടെ മിൽക്ക് മെയ്ഡിന് വേണ്ടത്. ഈ ഒരു ലെവൽ എത്തുമ്പം തന്നെ മീൻസ് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കണം. അപ്പോൾ ഇതെന്തായാലും ശ്രദ്ധിക്കണം, കാരണം ഇതിൽ കുറച്ചുപോലും കൂടിപ്പോയിരുന്നെങ്കിൽ നമ്മുടെ യഥാർത്ഥ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ടേസ്റ്റും മാറും, അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല അത്. അതുകൊണ്ട് ഈ ഒരു ഇതിൽ തന്നെ ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോലാണ്. ഓക്കെ, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ തണുക്കുന്നവരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡിയായി, നിങ്ങൾ കാണിച്ചു തരാം. സാധാരണ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ മിൽക്ക് മെയ്ഡിൻ്റെ തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതേ രുചിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കാരണം ഇത് അത്ര വലിയൊരു വിഷമുള്ളൊരു ഒരു സാധനമല്ല ഒരു മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ക്യാഷ് കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങുന്നത്? നമുക്ക് ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ ബന്ധുക്കളായിട്ടും ഷെയർ ചെയ്യണം. ഈ ബാംഗ്ലൂർ തട്ടയുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വ്യൂ ആയിട്ടാണ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.